എല്ലാവരെ ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ അരിത്മെറ്റിക് സീക്വൻസസ് എന്ന ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്ക് പേജ് 21-ലെയും 22-ലെയും പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് 5-ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ 5-ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ അരിത്മെറ്റിക് സീക്വൻസിനെ കുറിച്ച് ഒന്നുകൂടി കുറച്ചുകൂടി കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ചെയ്യുന്നതായിരിക്കും എളുപ്പം. അതുകൊണ്ട് ഞാൻ 5-ാമത്തെ ക്വസ്റ്റ്യൻ വിടുകയാണ്. 6-ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ ചെയ്യാം. ഫിൽ അപ്പ് ദ എം ടി സെൽസ് ഓഫ് ദ ഗിവൺ സ്ക്വയർ സച്ച് ഡാറ്റ് ദ നമ്പേഴ്സ് ഇൻ ഈച്ച് റോ ആൻഡ് കോളം ഫോം അരിത്മെറ്റിക് സീക്വൻസസ്. അതിൻ്റെ കൂടെ തന്നെ വേറൊരു ക്വസ്റ്റ്യനും ഉണ്ട്. വാട്ട് ഇഫ് യു യൂസ് സം അതർ നമ്പേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് 1, 4, 28 ആൻഡ് 7. ഇതാണ് ചോദ്യത്തിലെ സ്ക്വയർ, സമചതുരം. ഇതിൽ ഓരോ കോളവും ഓരോ റോയും അരിത്മെറ്റിക് സീക്വൻസ് ആകുന്ന വിധം ഈ ഒഴിഞ്ഞ കളങ്ങൾ പൂരിപ്പിക്കുക, അതാണ് ചോദ്യം. അപ്പോൾ ഞാൻ ഈ കോളം ആദ്യം എഴുതുന്നു. ഫസ്റ്റ് 1, 2 കോളം ഒഴിഞ്ഞ് കിടക്കുന്നു, 3 കോളം, അടുത്തത് 7. ഇത് അരിത്മെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി ആകുന്ന വിധത്തിൽ പൂരിപ്പിക്കാനല്ലേ പറഞ്ഞത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടേം ആയിരിക്കും, ഇത് സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം, ഇത് ഫോർത്ത് ടേം. അപ്പോൾ ഫസ്റ്റ് ടേമും തന്നിട്ടുണ്ട്, ഫോർത്ത് ടേമും തന്നിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും തന്നാൽ നമുക്ക് കോമൺ ഡിഫറൻസ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെയായിരുന്നു? പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ്. ഇത് ഉപയോഗിച്ച് നമുക്ക് കോമൺ ഡിഫറൻസ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. നോക്കിക്കോണേ, x1=1, x4=7. പൊസിഷൻ ഡിഫറൻസ് 4-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ്. ഫോർത്ത് ടേം 7 ആണ്, ഫസ്റ്റ് ടേം 1 ആണ്. അപ്പം ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 7-1. 4-1 കുറച്ചാൽ 3. 3×d ഈക്വൽ ടു 7-1=6. അപ്പം d ഈക്വൽ ടു 6 ഗുണിക്കണം 3. സമത്തിന് ഇപ്പുറം വരുമ്പോൾ എന്ത് 3 ആവും? ഹരിക്കണം 3. 6/3 എത്രയാ? 2. 1 × 3 = 3, 3×3 = 6. അപ്പോൾ d = 2. കോമൺ ഡിഫറൻസ് 2 ആണെന്ന് കിട്ടി. അപ്പോൾ ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം 1 ആണ്, സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ 1-ൻ്റെ കൂടെ ഒരു പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടുന്നേ. അപ്പം 1+2 = 3. ഇനി അടുത്ത ടേം എന്ത് വരും? 3+2 = 5. അപ്പം നമുക്കിവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കാം, 3, 5. ഇനി നമുക്ക് ഈ കോളം പരിഗണിക്കാം. ഇവിടെ 4, പിന്നെ 2 കളങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നു, പിന്നെ 28. ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആകുന്ന വിധം ഒഴിഞ്ഞ കോളങ്ങൾ പൂരിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേമും തേർഡ് ടേമും ഒഴിഞ്ഞു കിടക്കുന്നു, പിന്നെ ഫോർത്ത് ടേമും തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് ടേം 4, ഫോർത്ത് ടേം 28. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 4-1 × കോമൺ ഡിഫറൻസ് = ഫോർത്ത് ടേം എത്രയാണ്? 28 മൈനസ് ഫസ്റ്റ് ടേം 4. ടേം ഡിഫറൻസ് 28-4. 4-1 എത്രയാണ്? 3. 3×d = 28-4. 28 × 4 = 24. 3×d = 24. അപ്പോൾ d സമം എന്ത് വരും? 24 ഗുണിക്കണം 3. സമത്തിനിപ്പുറം വരുമ്പോൾ ഹരിക്കണം 3 ആയിരിക്കും. 24/3 = 8. 8×3 = 24. അപ്പോൾ ഈ അരിത്മെറ്റിക് സീക്വൻസിലെ കോമൺ ഡിഫറൻസ് 8 ആണ്. അപ്പോൾ സെക്കൻഡ് ടേം എന്ത് വരും? 4+8 = 12. തേർഡ് ടേം എന്ത് വരും? 12+8 = 20. അപ്പം നമുക്ക് ഇവിടുത്തെ വിട്ട കളങ്ങൾ പൂരിപ്പിക്കാം, ഒഴിഞ്ഞ കളങ്ങൾ പൂരിപ്പിക്കാം.
പന്ത്രണ്ട് ഇരുപത്. ഇനി ഇവിടുത്തെ ഫസ്റ്റ് റോ പരിഗണിക്കാം. വൺ, അടുത്ത രണ്ട് കളങ്ങളും ഒഴിഞ്ഞു കിടക്കുന്നു, പിന്നെ നാല്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ടേം വണ്ണും ഫോർത്ത് ടേം ഫോറും ആണ് അല്ലേ. ഫസ്റ്റ് ടേം വൺ, ഫോർത്ത് ടേം ഫോർ. അപ്പം നേരത്തെ ചെയ്തതുപോലെ തന്നെ പൊസിഷൻ ഡിഫറൻസ് ഫോർ മൈനസ് വൺ ഇൻറ്റു കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ആണ്. ഫോർത്ത് ടേം ഫോർ ആണ്, ഫസ്റ്റ് ടേം വൺ ആണ്. ഫോർ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ത്രീ ഇൻറ്റു ഡി. അപ്പോൾ ഫോർ മൈനസ് വൺ ത്രീ. അപ്പോൾ ഡി ഈക്വൽ ടു ഗുണിക്കണം മൂന്ന്, സമത്തിന് ഇപ്പുറം വരുമ്പോൾ ഹരിക്കണം മൂന്നായിരിക്കും. അപ്പോൾ ത്രീ ബൈ ത്രീ വൺ. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ കോമൺ ഡിഫറൻസ് വൺ ആണ്. അപ്പോൾ സെക്കൻഡ് ടേം എന്ത് വരും? വൺ പ്ലസ് വൺ ടു. തേർഡ് ടേം ടു പ്ലസ് വൺ ത്രീ. അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന്. ഇനി നമുക്ക് സെക്കൻഡ് റോ പരിഗണിക്കാം. ത്രീ, അടുത്ത രണ്ട് കളങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നു, ട്വൽവ്. ആ നേരത്തെയൊക്കെ ചെയ്തതുപോലെ തന്നെ ഇവിടെ ഫസ്റ്റ് ടേം ത്രീ ആണ്, ഫോർത്ത് ടേം ട്വൽവ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ പൊസിഷൻ ഡിഫറൻസ് ഫോർ മൈനസ് വൺ എത്രയാണ്? ത്രീ. ത്രീ ഇൻറ്റു ഡി ഈക്വൽ ടു ടേം ഡിഫറൻസ് എന്ത് വരും? ഫോർത്ത് ടേം ട്വൽവ് ആണ്, ഫസ്റ്റ് ടേം ത്രീ ആണ്. അപ്പം ത്രീ ഇൻറ്റു ഡി ഈക്വൽ ടു പന്ത്രണ്ടിന് മൂന്ന് കുറച്ചാൽ ഒൻപത്. ഡി സമം ഒൻപത് ഗുണിക്കണം മൂന്ന്, സമത്തിന് ഇപ്പുറം വരുമ്പോൾ ഹരിക്കണം മൂന്ന്. ഒമ്പത് ബൈ മൂന്ന് മൂന്ന്. ഒമ്പതിനെ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ മൂന്നാണ്, മുമ്മൂന്ന് ഒമ്പത്. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് നമുക്ക് മൂന്ന് എന്ന് കിട്ടി. അപ്പോൾ സെക്കൻഡ് ടേം മൂന്ന് പ്ലസ് മൂന്ന് ആറ്, തേർഡ് ടേം ആറ് പ്ലസ് മൂന്ന് ഒൻപത്. അപ്പോൾ ഇവിടെ എന്ത് വരും? സിക്സ് നയൻ. ഇനി അതേപോലെ തന്നെ തേർഡ് റോ, അതേപോലെ തന്നെ അടുത്ത റോ, തേർഡ് റോ ഫൈവ്, അടുത്ത രണ്ട് കളങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നു. ഇവിടെയും ഫസ്റ്റ് ടേം ഫൈവ്, ഫോർത്ത് ടേം ട്വൻറ്റി. നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ നമുക്ക് പിന്നെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. പൊസിഷൻ ഡിഫറൻസ് ഫോർ മൈനസ് വൺ ഇൻറ്റു കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ്. ഫോർത്ത് ടേം ട്വൻറ്റി ആണ്, ഫസ്റ്റ് ടേം ഫൈവ് ആണ്. അപ്പോൾ ത്രീ ഇൻറ്റു ഡി ഈക്വൽ ടു ട്വൻറ്റി മൈനസ് ഫൈവ്, ഇരുപതിന് അഞ്ച് വർഷ പതിനഞ്ച്. അപ്പോൾ ഡി സമം പതിനഞ്ച് ഗുണിക്കണം മൂന്ന്, സമത്തിന് ഇപ്പുറം വരുമ്പോൾ ഹരിക്കണം മൂന്ന്. പതിനഞ്ച് ബൈ മൂന്ന് എത്രയാണ്? അഞ്ച് അല്ലേ. പതിനഞ്ചിനെ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ അഞ്ചാണ്. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ കോമൺ ഡിഫറൻസ് അഞ്ചാണ്. അപ്പോൾ ഫസ്റ്റ് ടേം അഞ്ച്, സെക്കൻഡ് ടേം അഞ്ച് പ്ലസ് അഞ്ച് പത്ത്, തേർഡ് ടേം പത്ത് പ്ലസ് അഞ്ച് പതിനഞ്ച്. അപ്പോൾ പത്ത് പതിനഞ്ച്. ഇനി ലാസ്റ്റ് റോ, ഏഴ്, അടുത്ത രണ്ട് കളങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നു, ഇരുപത്തിയെട്ട്. ഇവിടെ ഫസ്റ്റ് ടേം സെവനും ഫോർത്ത് ടേം ട്വൻറ്റി എയ്റ്റുമാണ്. അപ്പോൾ നേരത്തെയൊക്കെ ചെയ്തതുപോലെ തന്നെ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഫോർ മൈനസ് വൺ ത്രീ ഇൻറ്റു കോമൺ ഡിഫറൻസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഇരുപത്തിയെട്ട് മൈനസ് ഏഴ്. അപ്പോൾ ത്രീ ഇൻറ്റു ഡി ഈക്വൽ ടു ഇരുപത്തെട്ടിൽ നിന്ന് ഏഴ് കുറച്ചാൽ എത്ര? ഇരുപത്തിയൊന്ന്. അപ്പോൾ ഡി സമം ഇരുപത്തിയൊന്ന് ഗുണിക്കണം മൂന്ന്, സമത്തിന് ഇപ്പുറം വരുമ്പോൾ എന്താവും? ഹരിക്കണം മൂന്ന്. അപ്പോൾ ഇരുപത്തിയൊന്നിനെ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? ഏഴ്. മൂവേഴ് ഇരുപത്തൊന്നല്ലേ. അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ കോമൺ ഡിഫറൻസ് എന്താണ്? ഏഴ്. അപ്പോൾ സെക്കൻഡ് ടേം എന്ത് വരും? ഏഴ് പ്ലസ് ഏഴ് പതിനാല്. തേർഡ് ടേം എന്ത് വരും? പതിനാല് പ്ലസ് ഏഴ് ഇരുപത്തിയൊന്ന്. അപ്പോൾ ഇവിടെ പതിനാല്, ഇവിടെ ഇരുപത്തിയൊന്ന്. അപ്പോൾ ഈ സ്ക്വയറിലെ ഒഴിഞ്ഞ കളങ്ങളൊക്കെ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിലാകും വിധം സംഖ്യകൾ എഴുതി പൂരിപ്പിച്ചു.
नमुक इंटे और बी पार्ट क्वस्टन ई नी संख्य पकर मत संख्य उपयोग नमुकोले कल पूरीपा पटमो अब ई नाल इतनी संख्य पकर मत संख्य उपयोग नमुक पटू Instead of 1, 4, 28 and 7, we can use other numbers to fill the cells.